രണ്ട് വർഷത്തിന് ശേഷം ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്ത് ഇ പി ജയരാജൻ. കരിപ്പൂരിൽ നിന്ന് ദില്ലിയിലേക്കായിരുന്നു യാത്ര. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ തടഞ്ഞതിന്റെ പേരിൽ ഇൻഡിഗോ വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇൻഡിഗോ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. ഇ പി ശ്രാവൺ ചേരുന്ന വിവരങ്ങളുമായി. ശ്രാവൺ, നേരത്തെ അവർ വിളിച്ച് മാപ്പ് പറഞ്ഞു എന്നൊക്കെ ഇ പി പറഞ്ഞിരുന്നു. എന്തായാലും ഒടുവിൽ ഇൻഡിഗോയിൽ കയറിയിരിക്കുന്നു ഇ പി, എൽ ഡി എഫ് കൺവീനർ അല്ലാത്ത ഇ പി ജയരാജൻ. അബ്ജോദ്, സീതാറാം യെച്ചൂരിയുടെ മരണത്തിന് ശേഷം പെട്ടെന്ന് ദില്ലിയിൽ എത്തേണ്ടത് കൊണ്ടാണ് ഇ പി ജയരാജൻ ഇൻഡിഗോ വിമാനം ഇന്നലെ തെരഞ്ഞെടുത്തത്. കരിപ്പൂരിൽ നിന്നുള്ള രാത്രി 10:30 പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിലാണ് അദ്ദേഹം ദില്ലിയിലേക്ക് പോയത്. അങ്ങനെയാണ് ബഹിഷ്കരണം അവസാനിപ്പിച്ചതും രണ്ട് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. 2022 ജൂൺ 13 തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ വിമാനത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധമുണ്ടായത്. ഇ പി ജയരാജൻ അവരെ തടഞ്ഞത്, പിന്നീട് അവർക്ക് 2 ആഴ്ചയും ഇ പി ജയരാജന് 3 ആഴ്ചത്തെ വിലക്കും ഇൻഡിഗോ ഏർപ്പെടുത്തി. അതിനുശേഷമാണ് ഇൻഡിഗോയിൽ കയറില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയടക്കം ഇത് ബാധിച്ചിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് ആ സമയത്തെല്ലാം ഇൻഡിഗോ വിമാനം മാത്രമാണ് തിരുവനന്തപുരത്തേക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് ട്രെയിനിലൊക്കെ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ യാത്ര. പിന്നീട് വന്ദേ ഭാരത് ട്രെയിൻ വന്നതിന് ശേഷമാണ് കൂടുതൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി തുടങ്ങിയത്. അത് അദ്ദേഹം നമ്മളോട് പറയുകയും ചെയ്തിരുന്നു, ആ ട്രെയിൻ വന്നതിന് ശേഷമുള്ള സൗകര്യങ്ങൾ. പിന്നീട് ഇൻഡിഗോ അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞെങ്കിലും താൻ അതിൽ കയറില്ല എന്ന നിലപാട് അദ്ദേഹം തുടർന്നിരുന്നു. പിന്നീട് എയർ ഇന്ത്യയുടെ വിമാനവും കണ്ണൂരിൽ നിന്ന് വന്നതോടുകൂടി അദ്ദേഹത്തിന് കൂടുതൽ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര എളുപ്പമായി. ഇപ്പോൾ ഏതായാലും ഈ അടിയന്തര സാഹചര്യം ഉണ്ടായതുകൊണ്ട്, ദില്ലിയിൽ പെട്ടെന്ന് എത്തേണ്ടത് കൊണ്ട് അദ്ദേഹം ഇന്ത്യ വിമാനം തെരഞ്ഞെടുക്കുകയായിരുന്നു. ബഹിഷ്കരണം എല്ലാം മറന്ന് ആബ്ജോദ്. ശ്രാവണാണ് വിവരങ്ങൾ നൽകിയത്. 2022 ജൂലൈയിലാണ് ഇ പി ഇൻഡിഗോ ബഹിഷ്കരണം പ്രഖ്യാപിച്ചത്. അന്ന് പറഞ്ഞത് കേൾക്കാം. ഇൻഡിഗോ കമ്പനി തെറ്റായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അവരിപ്പോൾ എനിക്ക് 3 ആഴ്ചയ്ക്ക് യാത്രാ വിലക്കാണെങ്കിൽ ഞാൻ ഇനി ഈ ഇൻഡിഗോ കമ്പനിയിൽ യാത്ര ചെയ്യില്ല. ഇത് ഇത്ര നിലവാരമില്ലാത്ത ഒരു കമ്പനിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഞാനും ഭാര്യയുമായിരിക്കും. ഇനി ഇൻഡിഗോ കമ്പനിയിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല. ഇതൊരു വൃത്തികെട്ട കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, നിലവാരമില്ലാത്ത കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കുറ്റവാളികൾക്ക് നേരെ നടപടിയെടുക്കാനല്ല അവർ താല്പര്യം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ നിലപാട്, ഈ കമ്പനിയുടെ 3 ആഴ്ചയല്ലേ, ഞാൻ ഈ കമ്പനിയുടെ വിമാനത്തിൽ കയറില്ല. ഇനി വേറെ പല വിമാന കമ്പനികളുണ്ട്, മാന്യന്മാർ, മാന്യമായിട്ട് വിമാന സർവീസ് നടത്തുന്ന ഒട്ടനവധി കമ്പനികളുണ്ട്. ആ വിമാന കമ്പനികളിലെ എനിക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ഞാൻ പോകൂ. ഇൻഡിഗോ കമ്പനിയിൽ എൻ്റെ വിമാനത്തിൽ ഞാൻ കയറില്ല. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇങ്ങനെ ഒരു വൃത്തികെട്ട കമ്പനി, അവരിപ്പോൾ പല സ്ഥലത്തും അവരുടെ കമ്പനികളുടെ വിമാന സർവീസ് അപകടത്തിലാണെന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതുകൊണ്ട് ആ കമ്പനി ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഇനി എനിക്ക് നിങ്ങളുടെ ടിക്കറ്റും വേണ്ട, നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നില്ല. ഉടനല്ലേ ഒരു സവിശേഷമായ ഒരു വൈകാരിക പരിസരത്ത് നിന്നുകൊണ്ട് അന്ന് പറഞ്ഞതാണ് ഇ പി ജയരാജൻ. പക്ഷേ വീണ്ടും ഇൻഡിഗോ വിമാനത്തിൽ അദ്ദേഹത്തിന് കയറേണ്ടി വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ തിരുവനന്തപുരത്തിനൊക്കെ ഇൻഡിഗോയിൽ തന്നെ വരാം.